ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഞാനിപ്പോൾ വെജായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് നോൺ വെജ് ആക്കി മാറ്റാനും പറ്റും. ഇതിന് നമുക്കൊരു വലിയ സവാള വേണം. സവാള നമുക്ക് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് മുളക് നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഇതിനകത്ത് സീഡ്സൊക്കെ മാറ്റിയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇതും വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചതച്ചാണെങ്കിലും ചേർക്കാവുന്നതാണ്. കുറച്ച് മല്ലിയില കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിനോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം നമുക്ക് ചേർക്കാൻ. പൊട്ടറ്റോ രണ്ടും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാതെ പിഴിഞ്ഞെടുത്തിട്ട് വേണം ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ചേർക്കാൻ. ഇങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ പിഴിഞ്ഞെടുത്ത് ആ ഒരു ബൗളിലേക്ക് തന്നെ ഇട്ടു കൊടുക്കാം. ഇങ്ങനെ പൊട്ടറ്റോസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നോൺ വെജ് റെസിപ്പി ആക്കണം എന്നുണ്ടെങ്കിൽ ചിക്കനോ മീറ്റോ എന്തെങ്കിലും ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതിന് ശേഷം ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മൈദയാണ്. മൈദയ്ക്ക് പകരം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് പൊടി ചേർത്ത് ഒരു പക്കാവട പോലെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഇത്രയും വെജിറ്റബിൾസിന് ഞാൻ 6 ടേബിൾ സ്പൂൺ മൈദാ പൊടിയാണ് ചേർക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതാണ് കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇപ്പം ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും ആവശ്യത്തിനനുസരിച്ചിട്ട് മൈദ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിന് ശേഷം ഒരു 10 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ആക്കാം. ഒരു പാൻ വെച്ചു കൊടുക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ മിക്സ് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്താൽ നിങ്ങൾക്ക് സൈസും ഷേപ്പും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ചൂട് കൂടിപ്പോയത് തീ കൂടിപ്പോയാൽ പുറമേ മുരിഞ്ഞ് കിട്ടും, ഉള്ളു നന്നായി വേവണം എന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. താഴ്ഭാഗം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതേപോലെ കുട്ടികൾക്ക് കൂടെ കൊടുക്കുന്നതായതുകൊണ്ട് നമുക്ക് ഇതിനോടൊപ്പം വേണം എന്നുണ്ടെങ്കിൽ, അതായത് വെജിറ്റബിൾസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാത്ത കുട്ടികളാണ് ഇങ്ങനെ സ്നാക്ക് ഉണ്ടാക്കുമ്പം അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. പിന്നെ മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കടലമാവ് യൂസ് ചെയ്തിട്ട് പക്കാവട പോലെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യും. പിന്നെ ഇപ്പം നോമ്പിൻ്റെ സമയമൊക്കെ ആണല്ലോ, അപ്പോൾ ഒരു നോമ്പുതുറ സ്നാക്കൊക്കെ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മീറ്റോ ചിക്കനോ ഒക്കെ നിർബന്ധമായിട്ടുള്ളവർക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേവിക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം ക്രഷ് ചെയ്ത് ഈ ഒരു മിക്സിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായി കുക്കായി വന്നതിന് ശേഷം നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. എന്നിട്ടൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചായയോടൊപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് തുറക്കുന്നവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.